ராகம் ஸ்ரீ ராகம். ബന്ധനം എന്ന സിനിമയിലെ രാഗം ശ്രീരാഗം എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കാൻ എം ബി ശ്രീനിവാസൻ ഗായകൻ ജയചന്ദ്രനെ വിളിക്കുന്നു. ശാസ്ത്രീയ സംഗീത സ്വഭാവമുള്ള ഗാനമായതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ജയചന്ദ്രൻ. എന്നാൽ എം ബി എസ് ജയചന്ദ്രനെ കൊണ്ട് തന്നെ ആ പാട്ട് പാടിച്ചു. പിന്നീട് ഇതേക്കുറിച്ച് നേരെ ചൊവ്വ അഭിമുഖത്തിൽ ജയചന്ദ്രൻ എന്നോട് പറഞ്ഞു, ഒരാഴ്ച പഠിച്ചിട്ടാണ് ആ പാട്ട് പാടിയത്, ശാസ്ത്രീയ സംഗീതം അറിയാമായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് പാടാൻ കഴിഞ്ഞേനെ. ശാസ്ത്രീയ സംഗീതം പഠിക്കാതിരുന്നതിന് സ്വയം കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. ഒരുപക്ഷെ ഞാനൊരു കർണാട്ടിക് സംഗീതജ്ഞനായേനെ. പക്ഷേ അന്ന് ശാസ്ത്രീയമായി പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗാനമേളയ്ക്ക് കിട്ടുന്ന കാശ് പോലും കിട്ടില്ലായിരുന്നു. ആ ജയചന്ദ്രനാണ് ഇപ്പോൾ കീർത്തനങ്ങൾ വഴി പുതിയ കീർത്തി. ശ്രുതിശുദ്ധമായി അദ്ദേഹം 11 കീർത്തനങ്ങൾ പാടി 77-ാം പിറന്നാൾ അവിസ്മരണീയമാക്കുന്നു. ഈ പ്രായത്തിൽ ജയചന്ദ്രൻ പാടുന്നത് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ തോന്നുന്നു നമുക്ക്. എന്നാൽ ജയചന്ദ്രൻ തന്നെ പിറന്നാളിന് മനോരമ മ്യൂസിക്കിലൂടെ സംഗീതാസ്വാദകർക്ക് അപൂർവമായ ഒരു സമ്മാനമാണ് നൽകുന്നത്. ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഗാനമേളയ്ക്ക് കിട്ടുന്ന കാശ് പോലും കിട്ടില്ലായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയുന്നയാൾ വലിയ പ്രായോഗിക മതി എന്ന് തോന്നാം. എന്നാൽ വിചിത്ര സ്വഭാവങ്ങളുടെ ഒരു രാഗമാലികയാണ് ഇപ്പറയുന്നയാൾ. ചില സമയത്ത് കേൾക്കാൻ ആരുമില്ലെങ്കിലും പാടുന്ന ഏകാന്തപഥികൻ, മറ്റ് ചിലപ്പോൾ കേൾക്കാൻ എല്ലാവരും ഉണ്ടെങ്കിലും പാടാത്ത വാശിക്കാരൻ. ആകെ ഗായകൻ എന്ന ഭാവമില്ല, ഭാവഗായകൻ എന്നാണ് നമ്മളൊക്കെ സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ മുഖത്തൊരു ഭാവം വരാൻ തപസ്സിരിക്കണം. എന്നാൽ ഭാവമാറ്റത്തിന് അത്ര കാത്തിരിക്കേണ്ടി വരില്ല, അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. അതീവ രസകരമാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. നല്ല മൂടെങ്കിൽ പരമരസികൻ, പാട്ട് വരും, കഥകൾ പ്രവഹിക്കും, പൊട്ടിച്ചിരിക്കും. ഇനി നല്ല മൂടല്ലെങ്കിലോ നിർവികാരൻ, നിസ്സംഗൻ തുടങ്ങി എന്തും പറയാം. ആരെന്ത് പറഞ്ഞാലും തനിക്കൊന്നുമില്ല എന്ന ഭാവം ഉറപ്പ്. ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ ജയചന്ദ്രൻ തൻ്റെ സ്വഭാവം ഇങ്ങനെ വരച്ചിട്ടു, എക്സെൻട്രിസിറ്റി, ഭ്രാന്ത് എല്ലാമുണ്ട്. ചില നമ്പൂതിരിമാരുടെ പഴയ സ്വഭാവം, അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും നമ്പൂതിരിമാരായിരുന്നു. പാട്ട് എൻ്റെ പ്രൊഫഷനായി പോയി, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മുറുക്കാൻ ചെല്ലം കൂടി എൻ്റെ കയ്യിൽ കണ്ടേനെ. മുറുക്ക് അത്ര ഇഷ്ടമാണ്. യേശുദാസിനോടും ജയചന്ദ്രനോടും ജി ദേവരാജൻ മാഷ് പറയുമായിരുന്നു, തൈര് കഴിക്കരുതെന്ന്. യേശുദാസ് തൈര് കഴിക്കില്ല, എന്നാൽ ജയചന്ദ്രനാവട്ടെ തൈരില്ലാതെ ചോറിറങ്ങുകയുമില്ല. തൻ്റെ കടുത്ത ആരാധകരോട് പോലും ജയചന്ദ്രൻ കാട്ടുന്ന തികഞ്ഞ അവഗണനയും ഉപേക്ഷാഭാവവും സംബന്ധിച്ച് കഥകൾ ഒരുപാടുണ്ട്. ആരാധകനായ തൃശൂർ ജില്ലാ കലക്ടർ ഇഷ്ടഗായകനെ കാണാൻ വീട്ടിലെത്തുന്നു. ഞാൻ ജില്ലാ കലക്ടർ, അങ്ങയുടെ ആരാധകനെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അതിന് ഞാൻ എന്തു വേണം എന്ന് ചോദിച്ചതാണ് ഇതിലെ ക്ലാസിക് ഉദാഹരണം. ഫുട്ബോൾ താരം IM വിജയൻ ജയേട്ടൻ്റെ ഫാൻ എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ആരപ്പ ഈ ഫാൻ എന്നറിയാൻ മുഖത്തു പോലും നോക്കിയില്ല ജയേട്ടൻ. എന്നാൽ ആൾ വിജയനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴോ ഞാനല്ലേ നിന്റെ ഫാൻ എന്ന് പറഞ്ഞ് വിജയനെ കെട്ടിപ്പിടിച്ചു ഈ ഫുട്ബോൾ പ്രേമി. ഇത്തരം കഥകളൊക്കെ ശരിവച്ചിട്ട് ജയചന്ദ്രൻ പറഞ്ഞു, ഒരിക്കലൊരു ഗാനമേള തുടങ്ങാൻ വൈകി. ഇടയ്ക്ക് ഞാൻ രണ്ടെണ്ണം അടിച്ചിരുന്നു, പിന്നീട് തുടങ്ങാൻ വൈകിയതിൻ്റെ ദേഷ്യത്തിൽ രണ്ടെണ്ണം കൂടി കഴിച്ചു. അന്ന് പാടിയത് അത്രയും ഓഡിയൻസിനെ നോക്കാതെയാണ്. ഇതെന്താ ജയേട്ട എന്നൊക്കെ ഓർക്കസ്ട്രക്കാർ ചോദിച്ചു. ഇന്ന് ഇങ്ങനെയേ പാടുന്നുള്ളൂ എന്ന് ഞാനും. ഒരിക്കൽ ജയചന്ദ്രനോട് ഒരാൾ ചോദിച്ചു, യേശുദാസ് മദ്യപിക്കുമോ എന്ന്. ജയചന്ദ്രന് ദേഷ്യം വന്നു. രൂക്ഷമായ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചോളൂ, പക്ഷേ ദാസേട്ടനെക്കുറിച്ച് അത് പറയരുത്. വീമ്പ് പറയാനോ ഉപദേശിക്കാനോ ഒന്നും ജയചന്ദ്രനില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങൾ തോന്നും പോലെ വിലയിരുത്തിക്കോളൂ, പക്ഷേ പാട്ടറിവ് അതിൽ താൻ തന്നെയാണ് ഒന്നാമൻ. ശരിയാണ്, ഒന്നാം തരം പാട്ടുകാരനാണ് ജയചന്ദ്രൻ. എന്നാൽ ജയചന്ദ്രൻ എന്ന ആസ്വാദകൻ അതിനൊക്കെ മേലെ വേറൊരു തലത്തിൽ നിൽക്കുന്നു. ഈ ആസ്വാദകന് ഒത്തുപറച്ചിൽ തീരെ വഴങ്ങില്ല. റിയാലിറ്റി ഷോയിലായാലും ഉള്ളത് ഉള്ളതുപോലെ പറയും. ചിലർ ഇളയരാജയുടെ വമ്പൻ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടും. ജയചന്ദ്രൻ പറയും, ഇളയരാജയുടേതായാലും എന്ത് ഹിറ്റായാലും എനിക്കിഷ്ടമില്ല. പാട്ടറിവും നാട്ടറിവുമേ ഉള്ളൂ ജയചന്ദ്രന്. സാങ്കേതികം ഉൾപ്പെടെ വിദ്യകളൊന്നും വഴങ്ങില്ല. വാട്സാപ്പ് പോയിട്ട് അതിനു മുമ്പേ വന്ന SMS പോലും അയക്കാൻ എന്നല്ല നോക്കാൻ പോലും അറിയില്ലായിരുന്നു. മൊബൈലിൽ കോൾ വന്നാൽ ഞെക്കി അത് എടുക്കാൻ മാത്രം അറിയാം. ഒരു ദിവസം വിമാനത്തിൽ വെച്ച് യേശുദാസിനെ കണ്ടു. അദ്ദേഹം ലാപ്ടോപ്പിൽ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. ജയചന്ദ്രൻ ദാസേട്ടൻ്റെ അടുത്ത് എന്ന് സങ്കടത്തോടെ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല. യേശുദാസ് സ്നേഹത്തോടെ ജയചന്ദ്രൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞത്, നീ ഇതൊന്നും പഠിക്കേണ്ടടാ എന്നാണ്. കൊമ്പനെ മെരുക്കുന്നത് പോലെ ജയചന്ദ്രനെ മെരുക്കാൻ ചില വിദ്യകളുണ്ട്. MS വിശ്വനാഥൻ, P സുശീല, മുഹമ്മദ് റഫി എന്നൊക്കെയാണ് ആ വിദ്യകളുടെ പേര്. അവരെക്കുറിച്ചോ അവരുടെ പാട്ടുകളെക്കുറിച്ചോ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നിനെക്കുറിച്ചും ഓർക്കുകയുമില്ല. മഴവിൽ മനോരമയുടെ സംഗീത അവാർഡ് വാങ്ങാൻ പി സുശീല ഈ സ്റ്റുഡിയോയിൽ എത്തിയത് ഓർക്കുന്നു. ജയചന്ദ്രനാണ് അവാർഡ് കൊടുക്കുന്നത്. സുശീലാമ്മയെ കണ്ട പാടെ ജയചന്ദ്രൻ ആ കാലിൽ വീണ് നമസ്കരിച്ചത് മറക്കാൻ കഴിയുന്നില്ല. ലോകത്തെ തന്നെ ഒന്നാം നമ്പർ സംഗീത സംവിധായകനായി അദ്ദേഹം കണക്കാക്കുന്നത് MS വിശ്വനാഥനെയാണ്.
അത് ദേവരാജ മാഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ജയചന്ദ്രൻ പറഞ്ഞതോർക്കുന്നു. എം എസ് വിശ്വനാഥൻ്റെ ചില പാട്ടുകൾ ദേവരാജ മാഷ് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കുമായിരുന്നു. അങ്ങയുടെ ആദ്യ ആരാധകൻ ഞാനായിക്കോട്ടെ എന്ന് ദേവരാജ മാഷ് എം എസ് വിശ്വനാഥനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് ജയചന്ദ്രൻ പറഞ്ഞു. രണ്ടുപേരെയും താരതമ്യപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദേവരാജൻ അമൂല്യരാഗങ്ങൾ അത്ഭുതകരമായി ചിട്ടപ്പെടുത്തിയെടുത്തു, എന്നാൽ എം എസ് വിശ്വനാഥനിലേക്ക് ഈണങ്ങളൊക്കെ വന്നു ചേരുകയായിരുന്നു. ജയചന്ദ്രൻ മലയാളത്തിന് നഷ്ടവസന്തമായ ഒരു കാലമുണ്ട്. 15 വർഷത്തോളം അദ്ദേഹം മലയാള സിനിമയിൽ പാടിയില്ല. അദ്ദേഹം തന്നെ പറയും, ഭക്തിഗാനങ്ങളും ഗാനമേളകളും ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. പിന്നെയാണ് ആരോ കണക്ക് കൂട്ടിയത് താൻ 15 വർഷമായി മലയാളത്തിൽ പാടിയിട്ടില്ല എന്ന്. ഈ അവസരങ്ങളുണ്ടല്ലോ, അതിനെ ചാടിപ്പിടിക്കാനൊന്നും ജയചന്ദ്രനില്ല. അവസരങ്ങൾ ജയചന്ദ്രനെ ചാടി പിടിച്ചോണം. ഒരു ദിവസം എ ആർ റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പാട്ടിന് വിളിച്ചപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു, വീട്ടിൽ വെള്ളമില്ല, എനിക്കൊന്ന് കുളിക്കണം, അതുകൊണ്ട് ഇപ്പോൾ വരാൻ കഴിയില്ല. പിന്നീട് വെള്ളമൊക്കെ വന്ന് കുളിച്ച് ആശ്വാസമായപ്പോൾ ജയചന്ദ്രൻ എ ആർ റഹ്മാൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, വെള്ളം വന്ന് കുളിയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വേണമെങ്കിൽ പാടാൻ വരാം. പക്ഷേ അപ്പോഴേക്കും റഹ്മാൻ ആ പാട്ട് മറ്റൊരാൾക്ക് കൊടുത്തിരുന്നു. അതിലൊന്നും പക്ഷേ വിഷമമില്ല ജയചന്ദ്രന്, പാട്ട് പോയാലെന്ത്, കുളി നടന്നല്ലോ. അപൂർവ ജനസിൽപ്പെട്ട ഒരാളെക്കുറിച്ചാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. ഈ അപൂർവ ഗായകനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? നമ്മുടെയൊക്കെ ആത്മാനുലാപത്തിൻ്റെ ശ്രുതിയാണ് അദ്ദേഹത്തിന്. വാസനോദീപ്തം, ഭാവഗംഭീരം, സ്നിഗ്ധമോഹനം എന്നൊക്കെയാണോ പറയേണ്ടത്? യേശുദാസിൻ്റെ ആലാപന തികവിൽ നമ്മളിങ്ങനെ തരിച്ചിരിക്കും. ജയചന്ദ്രൻ്റെ ഭാവസ്പർശത്തിൽ നമ്മൾ കൊതിച്ചിരിക്കും. നമ്മെ പാടി വിസ്മയിപ്പിക്കുന്ന ഗായകനാണ് യേശുദാസെങ്കിൽ കൂടെ പാടാൻ നമ്മെ മോഹിപ്പിക്കുന്ന ഗായകനാണ് ജയചന്ദ്രൻ. ജയരാഗങ്ങൾ ഒന്ന് കേട്ടുനോക്കൂ. നിറയെ അനുഭവിക്കാൻ അവിടെ ജയചന്ദ്രൻ എന്ന ഗായകനുണ്ട്. എന്നാൽ 77 എന്ന ആ പ്രായമുണ്ടല്ലോ, അത് എവിടെയും കാണാനില്ല. പാട്ടിൻ്റെ ഏറ്റവും വലിയ ആസ്വാദകന്, ഈ എളിയ ആസ്വാദകന്റെ പിറന്നാൾ ആശംസകൾ. രാഗം ശ്രീരാഗം.